Hi dears, welcome to Hazard Dreams. In the Hazard Dreams, we will be evening snacks recipe. Bread and mutte vechittulla evening snacks aanu kaanikkunnathu. Nalla taste aayittu nalla spicy aayittulla oru evening snacks aata. Ellarum indha video okku kandittu try cheyyu nokka. Video lottu pogunnathinu munne indha channel iduvare subscribe cheyyathiranengil onnu subscribe cheyyuka. അതിനെ കൂടെ വരുന്ന ബെല്ലൈക്കും ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടി ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നിങ്ങൾക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചേർത്തെടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇട്ടെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അവരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടെടുക്കാം. അല്പം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല പൗഡറുകൾ ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ മസാല പൗഡേഴ്സിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മൈദപ്പൊടി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പം മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തടിക്ക് പിടിക്കും. മൈദപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത്. ഈ പുഴുങ്ങിയ മുട്ടയെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. 2 മുട്ടയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ പുഴുങ്ങിയ ഉടച്ചെടുത്തിട്ടുള്ള ഈ മുട്ടയെ നമുക്ക് ഈ കൂട്ടിലോട്ട് ഇട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ചെറിയൊരു പീസ് മാഗി ക്യൂബ് ഇതുപോലെ ഉടച്ചിട്ടെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഫ്ലേവർ മസാലയിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിലൊരു 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മസാല നമുക്ക് ബ്രെഡിൽ ഫിൽ ചെയ്യാം. ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ഗ്ലാസ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എടുത്ത് വെച്ചിട്ട് ബ്രെഡെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. ഇന്ന് ഓരോ റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ മസാല വെച്ചെടുത്ത് മറ്റേ റൗണ്ട് വശങ്ങൾ കവർ ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഈ മസാല പുറത്തേക്ക് വരാത്ത രൂപത്തിലാണ് കവർ ചെയ്തെടുക്കേണ്ടത്. പുറത്തേക്ക് വരാത്ത രൂപത്തിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. പിന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പോട്ട് എടുത്തൊന്ന് ഫ്രൈ ചെയ്താണ് വേണ്ടത്. ഇതിന് വേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിന് മുക്കിയെടുക്കാം. ഇനി എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ട ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ടെടുക്കാം. നമ്മൾ തീ സിമ്മിലാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. സ്ലിമ്മിൽ വെച്ചിട്ട് നമുക്കത് ബ്രൗൺ നിറമാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്സ് ആണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
Thanks all.